നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എവിടേക്കാണ് ഈ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ് ഈ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഗാന്ധിജിയും നെഹ്റുവും മൗലാന മുഹമ്മദ് അലി ജൗഹറും തോളോട് തോൾ ചേർന്ന് നേടിയെടുത്ത സ്വതന്ത്ര ഭാരതം എന്ന മഹത്തായ സ്വപ്നം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയാണോ? 1000 ചോദ്യ ചിഹ്നങ്ങളാണ് രാജ്യസ്നേഹികൾക്ക് മുന്നിൽ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നത്. രാജ്യത്തിനെയും തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും, ഭരണകൂടങ്ങളും ഭരണ സംവിധാനങ്ങളും മാറി മാറി വരും. പക്ഷേ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ഓരോ ഭരണകൂടത്തിനും ഉത്തരവാദിത്വമുണ്ട്. ഇന്ത്യയുടെയും കുത്തകയല്ല RSS അരമനയിൽ കൊണ്ടുപോയി അടിയറവ് വെക്കാൻ ഈ രാജ്യം വർഗീയവാദികൾക്ക് അനന്തരമായി കിട്ടിയതുമല്ല. നൂറ്റാണ്ടുകളായി ഈ രാജ്യത്ത് വായുശ്വസിച്ച് ഇവിടുത്തെ മണ്ണും വിണ്ണും പങ്കിട്ട് ജീവിക്കും ണോ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും? അവർക്കിടയിൽ വിഭാഗീയതയുടെ അവർക്കിടയിൽ വർഗീയതയുടെ വൻമതിലുകൾ തീർക്കുന്നവരെ ഭാരതീയരായ നാം ഭരണസിര കേന്ദ്രങ്ങളിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ലോകം മുഴുക്കെ അത്ഭുതാദരങ്ങളോടെ വീക്ഷിച്ചിരുന്ന ഇന്ത്യൻ ബഹുസ്വരതയെ പിച്ചിച്ചിന്തി ഹിംസയുടെയും വെറുപ്പിന്റെയും ഏകരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ആഹ്വാനങ്ങളാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ മതേതര ഇന്ത്യ എന്ന മഹത്തായ സങ്കല്പത്തെ നെഞ്ചേറ്റുന്നവർ ഒത്തൊരുമിച്ച് നിലകൊള്ളേണ്ടിയിരിക്കുന്നു. പന്നിയെ അറുക്കുന്നവർ അറുക്കുകയും വെറുക്കുന്നവർ വെറുക്കുകയും ചെയ്യുന്ന പോലെ പശുവിനെ പൂജിക്കുന്നവർ പൂജിക്കുകയും പൂജിക്കുന്നവർ പൂജിക്കുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ വർഗീയതയും അസഹിഷ്ണുതയും നാടുവായുന്ന ഇന്ത്യയിൽ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കില്ലെന്ന് നാം തിരിച്ചറിയണം. പ്രകോപിപ്പിച്ച് മുതലെടുക്കാൻ പലരും കിണഞ്ഞു ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിമുകൾ ഏറെ കരുതലോടെ നീങ്ങേണ്ടതുണ്ട്. ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ താഴ്ന്നു പോകുന്നതല്ല വിശ്വാസമെന്നും അന്യമതസ്ഥന്റെ പതനം കണ്ട് ആഘോഷിക്കുന്നവനല്ല മുസൽമാനെന്നും പ്രവർത്തനത്തിലൂടെ തെളിയിക്കാൻ സാധിക്കണം. എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ആ പ്രഖ്യാപനം ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി സൗഹാർദ്ദത്തോടെ സഹിഷ്ണുതയോടെ സഹോദര്യത്തോടെ മുന്നേറുക. നാഥൻ തുണക്കട്ടെ.